കാസർഗോഡ് ജില്ലാ കളക്ടറുടെ പേരിലും സർക്കാരിനെ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച പ്രചരണം പ്രതിപക്ഷം നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നതോടുകൂടി ആ വെടി ചീറ്റിപ്പോയി. കാസർഗോഡ് ജില്ലാ കളക്ടർ കാസർഗോഡ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിൻവലിക്കേണ്ടി വന്നത് എന്നും അതിൽ ക്ഷുഭിതയായി കളക്ടർ അവധിയെടുത്തിരിക്കുന്നു എന്നുമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ കേന്ദ്ര മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടി പി ആർ നിരക്കുകൾക്കപ്പുറത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണത്തിനനുസരിച്ച് ഗ്രൂപ്പ് തിരിച്ച് ജില്ലകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി പുതിയ തീരുമാനം കോവിഡ് അവലോകന യോഗത്തിന് ശേഷം ഉണ്ടായപ്പോൾ നിലവിൽ ജില്ലാ കളക്ടർമാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ അസാധുവാകുമെന്ന് ആ ഉത്തരവിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കാസർഗോട്ടെ ഉത്തരവും അസാധുവാകുന്നു. അത് കളക്ടർക്ക് പിൻവലിക്കേണ്ടി വരുന്നു. എല്ലാ ജില്ലകളിലും അത്തരത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ഉത്തരവുകൾ പിൻവലിക്കുക എന്നുള്ള സാഹചര്യമുണ്ടായി. സി പി എം ജില്ലാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് കളക്ടറെ കൊണ്ട് നിർബന്ധിച്ച് ഉത്തരവ് പിൻവലിപ്പിക്കുകയും കളക്ടർ അതിൻ്റെ ഭാഗമായി അവധിയെടുക്കുകയും ചെയ്തു എന്ന് പ്രചരിപ്പിച്ചവരുടെ മുന്നിലേക്കാണ് ജില്ലാ കളക്ടറുടെ അവധി അപേക്ഷ വരുന്നത്. 15-ാം തീയതി അവർ നൽകിയിരുന്ന അവധി അപേക്ഷ 22-ാം തീയതി മുതൽ ഒരാഴ്ചക്കാലത്തേക്ക് അവർക്ക് ലീവ് വേണം, അവരുടെ നാട്ടിലേക്ക് പോകുന്നതിന് മുംബൈയിലേക്ക് യാത്ര ചെയ്യുന്നതിനെന്ന് അവർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന അപേക്ഷ നോക്കൂ. അവർക്ക് ലീവ് സർക്കാർ സാങ്ഷനാക്കിയിരിക്കുന്നു, പകരം ചുമതല എ ഡി എമ്മിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതെല്ലാം ഭരണപരമായ കാര്യങ്ങളെല്ലാം ഒരു വശത്ത് ഭംഗിയായി നടന്നിരിക്കുമ്പോഴാണ് ഇതിൻ്റെ പേരിൽ ഇവരെ ആയുധമാക്കി എടുക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയാണ് കഥകൾ സൃഷ്ടിക്കുന്നത്, വാർത്തകൾ ഉണ്ടാക്കിയെടുക്കുന്നത്, ആയുധങ്ങൾ മൂർച്ച കൂട്ടിയെടുക്കുന്നത്. പക്ഷേ ഈ ആയുധങ്ങളൊക്കെയും ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ഇല്ലാതായി പോകുന്ന അവസ്ഥ. അപ്പോൾ തങ്ങൾ നടത്തിയ സമരപരിപാടികൾ, ഈ കോവിഡിൻ്റെ വ്യാപനം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്നൊരു പരിപാടി നടത്തിയാൽ ഇന്ന് വൈകുന്നേരം ആ കോവിഡ് വ്യാപനം ഉണ്ടാകുമെന്നുള്ളതല്ലോ. 4 ദിവസം മുമ്പ് നടത്തിയ ഏർപ്പാടുകളുടെ തുടർച്ച ആ മേഖലയിൽ സ്വാഭാവികമായി ഉണ്ടാകും. അപ്പോൾ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടികൾ 3-4 ദിവസം മുമ്പ് സംസ്ഥാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടത്തുകയും എന്നിട്ട് പൊടുന്നനെ ഞങ്ങൾ എല്ലാ പരിപാടിയും മറ്റുകെട്ടിയിരിക്കുന്നു എന്നൊരു പ്രസ്താവന ഇറക്കുകയും ചെയ്തതുകൊണ്ട് കോവിഡ് വ്യാപനത്തിന് കാരണക്കാരായി എന്നുള്ള ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷത്തിന് ഒളിച്ചോടാൻ കഴിയില്ല. അവരും ഉത്തരവാദികൾ തന്നെയാണ്. സി പി എം സമ്മേളനം കോവിഡ് വ്യാപനത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറി എന്ന് അവകാശപ്പെടുന്നു പ്രതിപക്ഷമെങ്കിൽ, അവർ അതിൻ്റെ പേരിൽ നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഈ പറയുന്ന ചിത്രങ്ങൾ സാക്ഷി, ഈ കാണുന്ന നേതാക്കന്മാരുടെ പരിപാടികൾ സാക്ഷി, കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ കേരളത്തിൽ കോവിഡ് വ്യാപനത്തിൻ്റെ ഉത്തരവാദികൾ തന്നെയാണ്. ഒരുപക്ഷെ സി പി എം സമ്മേളനങ്ങളെക്കാൾ ആൾക്കൂട്ടമുണ്ടായിരുന്ന പരിപാടികളായിരുന്നു കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്ന യു ഡി എഫിൻ്റെ പ്രതിഷേധ പരിപാടികളും വഖഫ് സംരക്ഷണ പരിപാടികളും എന്നുള്ള യാഥാർത്ഥ്യം സാമാന്യ ബുദ്ധിയോടെ തിരിച്ചറിയാൻ ബലരാമന്മാർ തയ്യാറായേ മതിയാകൂ.